ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഈ ടെസ്ല മോഡൽ എക്സ് ഇലക്ട്രിക് കാറിൻ്റെ ഒരു ഡെമോ ഒന്ന് കാണിക്കാനായിട്ടായിരുന്നു. കാരണം നാട്ടിൽ ഞാൻ ഈ ഇലക്ട്രിക് കാറിനെ പറ്റി സംസാരിക്കുമ്പോൾ ആർക്കും ഒരു ക്ലിയർ ഐഡിയ കിട്ടുന്നില്ല, ഇതെന്താ സംഭവം, അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ്സും അഡ്വാൻറ്റേജസ് എന്താണ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത് ഈ ഒരു നമ്മുടെ ഈ മോഡൽ എക്സ് വണ്ടിയുടെ കീ ഫീച്ചേഴ്സ് ഒന്ന് കാണിക്കാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ വണ്ടി എടുത്തത് 2016 ടെസ്ലയുടെ ആദ്യം ഇലക്ട്രിക് കാർ ഇറങ്ങിയത് 2012. അപ്പോൾ ഈ കാറിന് ഇലക്ട്രിക് കാറിൻ്റെ കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിൽ പെട്രോൾ എഞ്ചിൻ അല്ലെങ്കിൽ ഡീസൽ എഞ്ചിൻ ഒന്നുമില്ല, 100% ഇലക്ട്രിക് കാറാണ്. അപ്പോൾ ഈ വണ്ടി ഓടുന്നത് ഇലക്ട്രിക് മോട്ടോർ കൊണ്ടാണ്. എന്നിട്ട് അതിൻ്റെ എനർജി സ്റ്റോറേജ് ഈ ബാറ്ററിയുടെ ലിത്യം അയൺ ബാറ്ററിയുടെ അകത്താണ്. ആൻഡ് നമ്മുടെ ഈ മൊബൈൽ ഫോണിൻ്റെ ബാറ്ററി പോലെ തന്നെ ഒരു വലിയ ബാറ്ററി ഈ വണ്ടിക്കുണ്ട്. പിന്നെ നമ്മൾ ഈ വണ്ടി 2016 എടുത്തപ്പോൾ നമ്മുടെ കമ്പനിയുടെ പേരിലാണ് വണ്ടി എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കമ്പനി ഇൻഫോപാർക്ക് കൊച്ചിയിൽ പ്ലേസസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനിയാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ലൈസൻസ് പ്ലേറ്റിൽ പ്ലേസസിൻ്റെ ബ്രാൻഡിങ്ങും കിട്ടിയിരിക്കുന്നത്. ഞാൻ വണ്ടിയുടെ ഫ്രണ്ട് സൈഡിലേക്ക് പോവുകയാണെങ്കിൽ ഈ വണ്ടിയുടെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ സാധാരണ വണ്ടി നാട്ടിൽ കാണുന്നത് എഞ്ചിനും മോട്ടർ ഒരു എസ് യു വിയുടെ അല്ലെങ്കിൽ കാറിൻ്റെ മോട്ടർ ഈ ഫ്രണ്ട് സൈഡിൻ്റെ അകത്താണ്. പക്ഷേ ടെസ്ലയുടെ അങ്ങനെയല്ല. ഞാൻ ടെസ്ലയുടെ ഫ്രണ്ട് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കാണാൻ പോകുന്നത് ഫ്രണ്ടിലും ഒരു ബൂട്ടാണ്. അപ്പോൾ വണ്ടിയുടെ ബാക്കിലും ഫ്രണ്ടിലും ബൂട്ട് സ്പേസാണ് സ്റ്റോറേജിന് വേണ്ടി. കാരണം ഈ വണ്ടിക്ക് വേറെ വലിയ എഞ്ചിനൊന്നുമില്ല, റിയർ മോട്ടറുണ്ട്, ഫ്രണ്ട് മോട്ടറുണ്ട്, ഇലക്ട്രിക് മോട്ടർ. അതുകൊണ്ടാണ് വണ്ടി ഓടുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അകത്തെ ഫീച്ചേഴ്സും കാണിക്കാൻ പോവാണ്. ഓക്കെ, ഞാൻ കാണിക്കുന്നത് നമ്മൾ ടെസ്ലയുടെ ഈ സിൻസിനാറ്റി US സിൻസിനാറ്റി സിറ്റിയിൽ ടെസ്ലയുടെ സൂപ്പർ ചാർജർ സിസ്റ്റം കാണിക്കാനായിട്ടാണ്. അപ്പോൾ ഈ ഈ USൽ എല്ലായിടത്തും എല്ലാ 50 miles പോകുമ്പോൾ ഒരു സൂപ്പർ ചാർജർ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഓടിച്ച് കയറുന്നത് ഈ സിൻസിനാറ്റിയിൽ ടെസ്ലയുടെ സൂപ്പർ ചാർജർ സ്റ്റേഷൻ്റെ അടുത്താണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ കാണാം ഇങ്ങനെ നമ്മൾ പെട്രോൾ സ്റ്റേഷനിൽ ഗ്യാസ് ഇടുന്ന പോലത്തെ ഒരു സ്റ്റാൻഡ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെയാണ് ഈ ടെസ്ലയുടെ സൂപ്പർ ചാർജർ സിസ്റ്റത്തിൽ നമ്മളിപ്പോൾ ഈ കാർ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാന്ന് കാണിക്കാൻ പോവാണ്. അപ്പോൾ ഇവിടെ ഞാൻ കാണിക്കുന്നത് എന്താ വെച്ചാൽ ഇപ്പോൾ നമുക്ക് കാണാം വണ്ടി എവിടെ ഇരിക്കുന്നത് മാപ്പിൽ. എന്നിട്ട് ഞാൻ സൂം ഔട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം ഈ USൽ എത്രമാത്രം സൂപ്പർ ചാർജസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ 50 miles നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ഇപ്പം നമ്മൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന പോലെ സൂപ്പർ ചാർജേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ എവിടെ പോയാലും നമുക്ക് ചുമ്മാ ഓടിച്ചിട്ട് സൂപ്പർ ചാർജറിൽ കയറിയിട്ട് വണ്ടി ചാർജ് ചെയ്യാം. എന്നിട്ട് ചാർജ് ചെയ്യാൻ നേരത്ത് ഒരു 30 minutes കൊണ്ട് നമുക്കൊരു 300 kilometers ഓടിക്കാനുള്ള ചാർജ് നമുക്ക് കിട്ടാൻ ഉള്ള ഓപ്ഷനാണ് ഈ സൂപ്പർ ചാർജർ നെറ്റ്വർക്കിൽ. അപ്പോൾ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് ഞാനിവിടെ പോയി. ഇപ്പോൾ ആദ്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ട 17-inch സ്ക്രീനാണ്, ഒരു ടാബ്ലറ്റ് പോലെ. എന്നിട്ട് അതിൻ്റെ ഞാൻ മുകളിൽ പോയി സൂപ്പർ ചാർജറിൻ്റെ ബട്ടൺ നിൽക്കുമ്പോൾ ആ ചാർജിൻ്റെ കറൻറ്റ് സ്റ്റേറ്റസ് ഇത് പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ 87 miles, അതായത് ഒരു 140 kilometers ഓടാനുള്ള ചാർജ് ഇപ്പോൾ വണ്ടിയിൽ ബാക്കിയുണ്ട്. ഇനിയും ഞാനിപ്പോൾ ചാർജ് ചെയ്യാൻ പോവാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ ആ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ ആ സൂപ്പർ ചാർജറിൽ വണ്ടി കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാം കുറേ ടെസ്ല വണ്ടികൾ ഇവിടെ ചാർജ് ചെയ്യുന്നുണ്ട്. ആ നീല കളർ വണ്ടിയാണ് നമ്മുടെ വണ്ടി. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ വണ്ടി ചാർജ് ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന പോലെ തന്നെ എനിക്ക് ഈ സൂപ്പർ ചാർജറിൻ്റെ ഹാൻഡിൽ എടുത്തിട്ട് ഞാൻ വണ്ടിയുടെ അടുത്ത് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഓപ്പൺ ആവും. എന്നിട്ട് ഞാൻ പ്ലഗ് ഇൻ ചെയ്താൽ നിങ്ങൾക്ക് കാണാം ചാർജ് തുടങ്ങുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു സിഗ്നലിൻ്റെ അർത്ഥം ചാർജിങ് തുടങ്ങിയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ ഈ വണ്ടിയിൽ ഫുൾ ചാർജ് ചെയ്യണമെങ്കിൽ ഒരു 1 hour എടുക്കും. എന്നിട്ടൊരു 450 kilometers വരെ പോകാനുള്ള ചാർജ് നമുക്ക് വണ്ടിയിൽ കയറ്റാം, ഒരു സിംഗിൾ ചാർജ്. അതിന് 1 hour എടുക്കും. പക്ഷേ സാധാരണ രീതിയിൽ ഒരു 20 minutes അല്ലെങ്കിൽ 1.5 hours ഒന്ന് ചാർജ് ചെയ്യാൻ വെച്ചാൽ നമുക്കൊരു 300 kilometers വരെയുള്ള ചാർജ് കിട്ടും. എന്നിട്ട് ആ ഫോണിൽ നമുക്ക് ചാർജിൻ്റെ സ്റ്റേറ്റസ് ട്രാക്ക് ചെയ്യാം. അതുകൊണ്ട് നമ്മൾ പാർക്ക് ചെയ്ത് ചാർജ് ചെയ്തിട്ട് ഒരു കാപ്പി കുടിക്കാൻ പോവുകയാണെങ്കിൽ വണ്ടിയുടെ ചാർജ് എത്രമാത്രം ആയെന്ന് നമുക്ക് അറിയാൻ നോക്കും. എന്നിട്ട് നമുക്ക് അതനുസരിച്ച് തിരിച്ച് വന്ന് വണ്ടിയെ കയറാം.
പിന്നെ വണ്ടിയുടെ അകത്ത് നോക്കിയാലും അതിൻ്റെ സ്റ്റേറ്റസ് കാണിക്കുന്നുണ്ട്, സൂപ്പർ ചാർജിങ് നടക്കുവാണ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഈ സൂപ്പർ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൂപ്പർ ചാർജിങ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് മൊബൈൽ ഫോൺ ചാർജ് ചെയ്യുന്ന പോലെ കാണുന്ന പോലെ നമുക്കിത് ഇതിൻ്റെ സ്റ്റേറ്റസ് കാണാം. ഇപ്പോൾ ഇതിൽ കാണുന്ന എന്താണെന്ന് വെച്ചാൽ, ഇതൊരു ഫുൾ ചാർജ് കിട്ടണമെങ്കിൽ ഒരു 275 മൈല് വരെ പോകാനായിട്ട് ഒരു ഫുൾ ചാർജ് കിട്ടും. അപ്പോൾ 275 മൈൽ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 450 കിലോമീറ്റേഴ്സ് പ്ലസ് ആയി. അപ്പോൾ ഇപ്പോൾ ചാർജ് കയറുന്നത് നിങ്ങൾക്ക് കാണാം. എന്നിട്ട് ഇതിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ അത് ചാർജ് ചെയ്യുന്നത് 84 കിലോ വാട്ട് ആണ് കണക്റ്റഡ് ആയിട്ട് ചാർജ് വരുന്നത്. പിന്നെ 251 മൈല് ഒരു മണിക്കൂർ ചാർജ് ചെയ്താൽ 251 മൈല് വരെ ചാർജ് കിട്ടും. ഓക്കെ, പിന്നെ നമ്മളിവിടെ ഡോക്ക് ചെയ്തപ്പോൾ ഏതാണ്ട് 80 മൈല് കൂടുതലേ ബാക്കിയുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾക്ക് കാണാം, കുറച്ച് മിനിറ്റിൽ തന്നെ ഇപ്പോൾ 95. അപ്പോൾ ആ ചാർജ് ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ഇരിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഇറങ്ങിപ്പോയി ഒരു കാപ്പി കുടിച്ചോ അല്ലെങ്കിൽ ഒരു റെസ്റ്റ് റൂമിൽ പോയി തിരിച്ചു വരുന്ന സമയം കൊണ്ട് തന്നെ വണ്ടി ഫുൾ ചാർജ് ആവും. പിന്നെ ഈ വണ്ടി ചാർജ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ കുറേ ഫീച്ചേഴ്സ് ഇതിൻ്റെ അകത്തുനിന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ 17-inch ഒരു ടാബ്ലറ്റാണ് ഇതിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ. എന്താണെന്ന് വെച്ചാൽ, അതിൻ്റെ എല്ലാ കൺട്രോൾസും ഈ ടാബ്ലറ്റ് കൊണ്ട് നമുക്ക് മാനേജ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, നമുക്ക് ഡോറിൻ്റെ എല്ലാം കൺട്രോൾസ് ഇവിടെ, ഇപ്പോൾ ഡോറ് എനിക്ക് തുറക്കണമെങ്കിൽ ആ ബട്ടൺ നിൽക്കുമ്പോൾ തുറക്കാൻ ഒക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ലെഫ്റ്റ് സൈഡ് മെനു കാണുവാണെങ്കിൽ ഇപ്പോൾ ക്വിക്ക് കൺട്രോൾസ്, ലൈറ്റിൻ്റെ ഫീച്ചേഴ്സ്, സീറ്റിൻ്റെത് എനിക്ക് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഈ പുറകിലത്തെ നടുക്കത്തെ സീറ്റ് ഞാൻ മുമ്പോട്ട് എടുക്കണമെങ്കിൽ ഐ ക്യാൻ ഡു ദാറ്റ്. ഓക്കെ, സോ എല്ലാം നമുക്ക് ഈ ടാബ്ലറ്റ് വ്യൂ നമുക്ക് കൺട്രോൾ ചെയ്യാം. വണ്ടിയുടെ സസ്പെൻഷൻ, ഇപ്പോൾ സസ്പെൻഷൻ നമുക്ക് ഇപ്പോൾ സ്റ്റാൻഡേർഡായിട്ട് ഇരിക്കുന്നത്, പക്ഷേ എനിക്ക് സസ്പെൻഷൻ മാറ്റണമെങ്കിൽ എനിക്ക് ഈ ഒരു ഓപ്ഷൻ കൊണ്ട് എനിക്ക് മാറ്റാൻ ഒക്കും. സോ ലൈറ്റ്സിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, ഡ്രൈവിംഗ് ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇലക്ട്രിക് മോട്ടറാണ്, അപ്പോൾ എനിക്ക് ചില്ല് നിട്ടാൽ ആ ഒരു സ്റ്റാൻഡേർഡായിട്ടുള്ള ഒരു മോഡിലാണ് വണ്ടി ഓടാൻ പോകുന്നത്. സ്പോട്ടിൽ കിട്ടാൽ ഇച്ചിരി കൂടെ പവറുള്ള മോഡിലോടും. ഇൻസെയിൻ മോഡ് എന്ന് പറഞ്ഞൊരു മോഡുള്ളത്, ഞാൻ ആ ഇൻസെയിൻ മോഡ് നിൽക്കിയാൽ ഭയങ്കര പവറായിട്ട് വണ്ടി ഓടും. അപ്പോൾ അതിന് വേണ്ടിയാണ് അതുള്ളത്. പിന്നെ സ്റ്റിയറിംഗ് ആണെങ്കിലും നിങ്ങൾക്ക് കാണാം, കംഫർട്ടായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം, സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ സ്പോട്ടായിട്ട്. സ്പോട്ടായിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ഇച്ചിരി കൂടെ ടൈറ്റാണ് സ്റ്റിയറിംഗ്. പിന്നെ ഈ റീജനറേറ്റീവ് ബ്രേക്കിംഗ്, നമുക്ക് ഈ വണ്ടി ബ്രേക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ എക്സലറേറ്ററിന് കാറ് ഊരുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി സ്ലോ ആവും. കാരണം ആ വണ്ടിയുടെ ആ കൈനറ്റിക് എനർജി കൊണ്ട് ഇത് ഇലക്ട്രിസിറ്റി വീണ്ടും റീപ്രൊഡ്യൂസ് ചെയ്തിട്ട് ബാറ്ററിയിലേക്ക് ചാർജ് ചെയ്യാൻ ഇടുന്നുണ്ട്. പിന്നെ ഈ ഓട്ടോ പൈലറ്റ് ഫീച്ചറാണ് ഞാൻ ഡെമോ ചെയ്യാൻ പോകുന്നത്. ഇത് കറിഞ്ഞിട്ട് ഓട്ടോ പൈലറ്റ് ഫീച്ചറിൽ പോയാൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ഓടും ഡ്രൈവർ ഇല്ലാതെ. ഇപ്പം നേരത്തെ കാണിച്ചത് എനിക്ക് വണ്ടി സമൻ ചെയ്യുമ്പോൾ ഡ്രൈവർ ഇല്ലാതെ തന്നെ വണ്ടി എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ ഈ ഓട്ടോ പൈലറ്റ് ഫീച്ചറാണ് ഇതിൻ്റെ ഒരു വളരെ മെയിൻ ആയിട്ടുള്ളൊരു ഫീച്ചർ. എന്താ വെച്ചാൽ, ഈ വണ്ടി തന്നെത്താൻ ഓടും ഈ ഡ്രൈവർ ഇല്ലാതെ. അത് പറയുമ്പോൾ ആൾക്കാർക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡെമോ ഞാൻ ചെയ്യുന്നുണ്ട്, വണ്ടി റോഡിൽ കയറുമ്പോൾ തന്നെത്താൻ ഓടുന്നത്. പിന്നെ ഈ സിസ്റ്റം കൊണ്ട് നമുക്ക് വെഹിക്കിളിൻ്റെ ഓട്ടോമാറ്റിക് ഡോർസിൻ്റെ സെറ്റപ്പ്, ഡോറിൻ്റെ ലോക്ക് അൺലോക്ക് മോഡ്, നമ്മൾ വണ്ടിയുടെ അടുത്തെത്തുമ്പോൾ ഡോർ ഓട്ടോമാറ്റിക് തുറക്കുന്നത്, അതിൻ്റെ എല്ലാ കോൺസെപ്റ്റ്സ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. ഡിസ്പ്ലേയുടെ സെറ്റിങ്സ്, ട്രിപ്സ്, ഇതുവരെ വണ്ടി ഓടിയ ട്രിപ്സ്, നാവിഗേഷൻ, ഇതിന് ബിൽറ്റ് ഇൻ GPS ഉണ്ട്, അപ്പോൾ നമുക്ക് നാവിഗേഷൻ്റെ ഇത് ചെയ്യാം. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ആൻഡ് ഫൈനലി സർവീസ്. ഓക്കെ, ഈ വണ്ടിയുടെ ഫീച്ചേഴ്സ് ഞാൻ കാണിച്ചപ്പോൾ ഇതിൻ്റെ ഒരു സെറ്റിംഗ് ഉണ്ട് സസ്പെൻഷൻ്റെ. അപ്പോൾ എനിക്ക് വണ്ടിയുടെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം. ഇപ്പോൾ ലോ ആണ് ഇരിക്കുന്നത്, എനിക്ക് ഹൈറ്റ് കൂട്ടണമെങ്കിൽ കൂട്ടാം, ഹൈറ്റ് വീണ്ടും വെരി ഹൈ വരെ എനിക്ക് ഹൈറ്റ് വേണമെങ്കിൽ കൂട്ടാം. ഇതെന്താണെന്ന് വെച്ചാൽ, ഇതൊരു SUV ആണ്, അപ്പോൾ ഓഫ് റോഡായിട്ട് ഓടിക്കണമെങ്കിൽ നമുക്ക് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്തിട്ട് പോയാൽ നോക്കാം. അപ്പോൾ ഞാൻ ഈ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഓട്ടോ പൈലറ്റിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാനാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഞാനിപ്പോൾ ഇവിടെ എൻ്റെ ലോവർ ഇതിൽ ഒരു നോബ് ഉണ്ട്, അത് ഡബിൾ ക്ലിക്ക് ചെയ്താൽ ഇപ്പോൾ വണ്ടി ഓട്ടോ പൈലറ്റിലാണ്. ഞാനിപ്പോൾ വണ്ടി പിടിക്കുന്നില്ല. നിങ്ങൾ നോക്കുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി റോഡിൽ ഓടിച്ച് പോകാറ്. ഓക്കെ, ആൻഡ് ഞാൻ സ്റ്റിയറിംഗ് പിടിക്കുന്നില്ല,
ആൻഡ് ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടി ആ സ്പീഡ് ഐ മീൻ ഈ സ്പീഡിൻ്റെ ലിമിറ്റ് സ്പീഡ് ലിമിറ്റ് അനുസരിച്ച് തന്നെത്താൻ ഓടിച്ച് പോയിക്കോളും. ഓക്കെ, അപ്പോൾ ഇപ്പം നിയമം അനുസരിച്ച് നമ്മൾ സ്റ്റിയറിംഗ് കൈ പിടിക്കണം. ഞാനിപ്പോൾ ഒരു ഡെമോൺസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഞാനത് പിടിക്കാതെ പോവാണ്. പക്ഷേ ഇതിൻ്റെ ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് അനുസരിച്ച് ഒരു വർഷത്തിനകം നമുക്ക് സ്റ്റിയറിങ്ങിൻ്റെ പോലും ആവശ്യമില്ല. പക്ഷേ അത് ആ റൂൾസ് മാറിയാലേ അത് പറ്റത്തുള്ളൂ. പക്ഷേ ഓൾറെഡി ഈ വണ്ടിയുടെ സേഫ്റ്റി ഓട്ടോമാറ്റിക്കായിട്ട് ഓടിക്കുമ്പോൾ ഓട്ടോണമസ് ആയിട്ട് വണ്ടി ഓടിക്കും. പിന്നെ ഈ ടെസ്ല മോഡൽ എക്സ് എസ് യു വിയുടെ ചില ഫീച്ചേഴ്സ് ഒന്ന് കാണിക്കാനായിട്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിയർ ഡോർ തുറക്കണമെങ്കിൽ റിമോട്ടായിട്ട് എനിക്ക് തുറക്കാനുണ്ട്. എന്നിട്ട് റിയർ ഡോർ തുറക്കുന്നത് നിങ്ങൾ കണ്ടാൽ നേരെ മോഡലിലേക്ക് തുറക്കും. ഇതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിയിലേക്ക് കയറാനും ഇറങ്ങാനും വളരെ സിമ്പിളാണ്. അപ്പോൾ എനിക്ക് ഇപ്പോൾ എൻ്റെ ഹൈറ്റ് 6'1" ആണ്, എൻ്റെ സൈസും വലിയതാണ്. പക്ഷേ എനിക്ക് വളരെ ഈസി ആയിട്ട് വണ്ടിയുടെ ബാക്ക് സീറ്റിലേക്ക് കയറാനും ഇറങ്ങാനും ഓപ്ഷൻ ഉണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്യാനായിട്ട് ഐ കെൻ ജസ്റ്റ് ക്ലോസ് ഇറ്റ് ലെറ്റ്. പിന്നെ ഈ വണ്ടിയുടെ അത് ഓട്ടോമേഷൻ ഒന്ന് കാണിക്കാനായിട്ട് എനിക്കിതിൻ്റെ എല്ലാ ഡോറും റിമോട്ട് കൺട്രോളുകൊണ്ട് എനിക്ക് തുറക്കാം. ഓക്കെ, ആൻഡ് അടയ്ക്കണമെങ്കിൽ ഡബിൾ ടാപ്പ് ചെയ്താൽ ഇതിൻ്റെ ഡോറ് മൊത്തം എനിക്ക് അടയ്ക്കാൻ ഒക്കും. ഓക്കെ, സോ ഞാൻ റിമോട്ടായിട്ട് ഞാൻ ഫുൾ എല്ലാ വണ്ടികളുടെ ഈ വണ്ടിയുടെ എല്ലാ ഡോറും തുറന്ന് എന്നിട്ട് എനിക്ക് ക്ലോസ് ചെയ്യണമെങ്കിൽ വണ്ടിയുടെ എല്ലാ ഡോറും ക്ലോസ് ചെയ്യണം. ഇപ്പോൾ എല്ലാ ടെസ്ല വണ്ടിക്കും ഒരു 17 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ ഉണ്ട്. അപ്പോൾ ഈ 17 ഇഞ്ചിൻ്റെ ടച്ച് സ്ക്രീൻ കൊണ്ട് ഇപ്പോൾ റിയർ ക്യാമറ നിങ്ങൾക്ക് വേണമെങ്കിൽ കാണാം. പിന്നെ ഇപ്പോൾ ഈ എ റഹ്മാൻ്റെ പാട്ട് പാടുന്നതുപോലെ തന്നെ ഞാനൊരു ബട്ടൺ ഞെക്കിയാൽ എനിക്ക് ഏത് പാട്ട് വേണമെങ്കിലും ചോദിക്കാം, ഞാനത് കാണിക്കാം. അപ്പോൾ യാ പ്രസ് പ്ലേ എ ആർ റഹ്മാൻ ചിന്ന ചിന്ന ആസി. അപ്പൊ ഈ വണ്ടിയിൽ നമുക്ക് എന്ത് പാട്ട് വേണമെങ്കിലും ഒന്ന് സംസാരിച്ചാൽ വണ്ടി തന്നെത്താൻ ആ പാട്ടെടുത്ത് പ്ലേ ചെയ്യാം. ആൻഡ് ഈ വണ്ടി ഓട്ടോമാറ്റിക്കായിട്ട് ഇന്റർനെറ്റ് കണക്റ്റഡ് ആയിട്ട് എപ്പോഴും ഇരിക്കുന്ന വണ്ടിയാണ്. താങ്ക് യു.